പ്രിയപ്പെട്ട സഖാക്കൾക്ക് ലാൽച്ചലം. ഏതായാലും പരിശുദ്ധ റമദാനിലാണ്, അതുകൊണ്ട് തന്നെ ലൈവിൽ വന്നുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഏതായാലും നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ രാഷ്ട്രീയ ചാണക്യ സൂത്രധാരൻ എന്ന് മാർസിസ്റ്റ് പാർട്ടി അവകാശപ്പെട്ടിരുന്ന പ്രിയപ്പെട്ട കെ ടി ജലീൽ രാജിവെച്ചു. ഇന്നും ഇന്നലെയുമായി അതിൻ്റെ ചർച്ചകൾ യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ ഈ മാസത്തിൽ, അഥവാ അദ്ദേഹം പരിശുദ്ധ ഖുർആനെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്ത അതൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷേ അദ്ദേഹം തെറ്റുകാരനാണ് എന്ന് ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ തന്നെ തെളിയിക്കപ്പെട്ട ഒരു സാഹചര്യമാണ്. ബഹുമാന്യനായ കെ ടി ജലീലിനോട് പറയാനുള്ളത്, രാഷ്ട്രീയ വിരോധം എല്ലാവർക്കും ഉണ്ടാവാം, പക്ഷേ ആ രാഷ്ട്രീയ വിരോധം ഒരു വൈരമായി കൊണ്ടു നടക്കുകയും തൻ്റെ രാഷ്ട്രീയ എതിരാളികളെ ഒന്നടങ്കം തകർത്ത് കളയാം സഖാവ് പിണറായിയോടൊപ്പം കൂട്ടുകൂടിയാൽ എന്നുള്ള ആ ഒരു വ്യാമോഹത്തിനേറ്റ ഏറ്റവും വലിയ ഒരു തിരിച്ചടിയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അവസാനഘട്ടത്തിൽ പണ്ടുള്ളവരൊക്കെ പറയാറുണ്ട്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളം കോരി, വൈകുന്നേരം ആ വെള്ളം കോരിയ ബക്കറ്റടക്കം നിലത്ത് ഇട്ട് പൊട്ടിച്ചതിന് സമമായി പ്രിയപ്പെട്ട ജലീലിൻ്റെ ആ രാജി. അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം പി കെ ഫിറോസ് സാഹിബ്, അദ്ദേഹത്തെ പ്രിയപ്പെട്ട സഖാക്കളൊക്കെ എത്ര കണ്ട് ആണ് ട്രോളിയിരുന്നത്. ആ ട്രോളിയവർക്കൊക്കെ വ്യക്തമായ മറുപടി ലഭിച്ചു. അപ്പോൾ ഇന്ന് നിങ്ങൾക്കറിയാം ഒരുപാട് ചടക്കങ്ങളൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് കെ ടി ജലീൽ രാജിവെച്ചതാണ് എന്നുള്ള തെറ്റിദ്ധാരണ ഒന്നും സഖാക്കൾക്ക് വേണ്ട. ഇന്ന് നാട്ടിൽ വിഷുവാണ്, അപ്പോൾ ആ കുട്ടികൾ പൊട്ടിക്കുന്ന ചടക്കത്തിൻ്റെ സൗണ്ടാണ് നമ്മൾ ഓരോരുത്തരും കേൾക്കുന്നത് എന്ന് പ്രത്യേകം പറയാണ്. അപ്പം ആ ഒരു വിഷയം അതങ്ങനെ പോവുകയാണ്. പ്രിയപ്പെട്ട ജലീലിനോടും ജലീലിനെ സ്നേഹിച്ച സഖാക്കളോടും പറയാനുള്ളത്, നമുക്കിനി മലപ്പുറത്ത് മറ്റൊരു സുൽത്താന അനിവാര്യമാണ്. കാരണം ഇത്രയധികം നിങ്ങൾ സ്നേഹിച്ചു, നിങ്ങൾക്കൊരു സുൽത്താനായി നിങ്ങൾ കൊണ്ടു നടന്നു, അവസാനം സുൽത്താൻ്റെ കൊട്ടാരം തകർന്നു വീണു. പണ്ടൊരു പാട്ടുണ്ട്, സുൽത്താൻ്റെ കൊട്ടാരത്തിൽ കള്ളം കയറി എന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഉണ്ട്, ആ പാട്ടിൽ സുൽത്താൻ തന്നെ കള്ളനായി മാറി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സുൽത്താൻ്റെ കൊട്ടാരത്തിൽ ഒരു കള്ളം കയറിയതല്ല, സുൽത്താൻ കള്ളനായി മാറി. അതുകൊണ്ട് തന്നെ സുൽത്താന് രാജിവെക്കേണ്ടി വന്നു. അവസാനം ഈ കള്ളത്തരങ്ങൾക്കെല്ലാം തന്നെ കൂട്ടുനിന്ന് ആ പേപ്പേഴ്സിൽ അഥവാ ആ ഫയലിലൊക്കെ ഒപ്പിട്ട നമ്മുടെ മുഖ്യമന്ത്രിയുണ്ട്. ആ മുഖ്യമന്ത്രിയും കുറ്റക്കാരനാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ആരും ഇവിടെ മറച്ചു വെക്കേണ്ടതില്ല. അപ്പോൾ ഈ ഒരുപാട് വിഷയങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം കെ എം ഷാജിയെ ഈ റമദാൻ മാസത്തിലിട്ടുകൊണ്ടൊന്ന് ചൊറിയ, ഇപ്പോൾ കെ എം ഷാജിയെ പിടിച്ചുകൊണ്ടൊക്കെ പാടെ നശികുസിയാക്കിയിട്ട് എല്ലാം കൂടി അതിൻ്റെ കയ്യിൽ വെച്ച് തിരുമ്പിക്കളയുക എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അവർക്ക് ആൾ തെറ്റി, 50 ലക്ഷം പിടിച്ചു എന്നറിഞ്ഞപ്പോഴേക്കും അതിൻ്റെ സോഴ്സും കാര്യങ്ങളൊക്കെ ഷാജി കറക്റ്റായിട്ട് കൊടുത്തു. അങ്ങനെ പല രീതിയിലും നിങ്ങൾ ആലോചിച്ച് നോക്കണം. കെ എം ഷാജി അദ്ദേഹത്തെ കണ്ണൂരിൽ എത്ര കണ്ടാണോ താഴ്ത്തി കെട്ടാൻ ശ്രമം നടക്കുന്നത്, പക്ഷേ അതിനൊന്നും ഷാജി വഴങ്ങുന്നില്ല. പ്രിയപ്പെട്ട നമ്മുടെ പിണറായിയെ പുല്ലുവിലയാണ് ഷാജി എന്നും കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുൽത്താനും പിണറായിക്കുമൊക്കെ പിന്നെ ഈ ഒരവസ്ഥ വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതലൊന്നും ഞാൻ കൂടുതൽ ഇന്നുകൂടെ നിങ്ങൾ പറയിപ്പിക്കരുത്. കാരണം നിങ്ങൾക്കറിയാലോ ഇന്ന് റമദാൻ മാസമൊക്കെയാണ്, അപ്പോൾ പരിമിതികളുണ്ടാവും. നമ്മൾ ഇത്രയും കാലമൊക്കെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാറ്റ് ചെയ്തതിലും ഒരുപാട് പ്രയാസങ്ങളൊക്കെ പല ആളുകൾക്കും നേരിട്ടിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളെ വ്യക്തിപരമായി പറഞ്ഞതിനാവില്ല. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ ചാറ്റും നിങ്ങളുടെ കൊള്ളരുതായ്മകളും, ഞങ്ങളുടെ വല്ലതുണ്ടെങ്കിൽ നിങ്ങളും പറയാറുണ്ട്, അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അതിനൊക്കെ അതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കേണ്ടതില്ല എന്നുള്ളതാണ്. അത് നിങ്ങളോട് ഈയൊരു പിന്നെ മാസത്തിൻ്റെ പവർ വെച്ചിട്ട് പറയാം. അപ്പോൾ അതേതായാലും പറയും, കെ ടി ജലീൽ ഫാൻസിനോട് പടക്കം പൊട്ടിക്കുന്നത് ലീഗുകാരല്ല. അതെ 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 അതെ, അത് തന്നെയാണ് ഇപ്പോൾ എനിക്കും ഞാനും പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മളെ ഫൈസൽ ഇതുണ്ടല്ലോ നിച്ചു കാസർഗോഡ്, ഓനും ഇപ്പം ഒന്നൊരു പോസ്റ്റ് ഇട്ടത് അതാണ്.
ആ അതെ, സൈനു സൈനു, ആ സുൽത്താൻ്റെ കൊട്ടാരത്തിൽ കള്ളൻ കയറി, അതെ ആ ഒരു പാട്ടായിരുന്നു. ആ പാട്ട് ഞാനിങ്ങനെ വെറുതെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വന്നപ്പം പറഞ്ഞതാണ്. തവനൂരിൽ കേരളത്തിൻ്റെ സുൽത്താൻ വരും കുന്നൻപറമ്പിൽ. അത് തവനൂരിൽ വന്നാൽ സഖാക്കളെ സുൽത്താൻ ആവില്ലല്ലോ. അതായത് കുന്നമ്പറമ്പിൽ വന്നാൽ അത് കേരളത്തിലെ മൊത്തം സുൽത്താനായിട്ട് മാറും പാവപ്പെട്ടവരുടെ. അപ്പോൾ അത് ഈ പറയുന്ന കള്ളന്മാർക്കും കൊള്ളക്കാർക്കൊക്കെ ഉള്ള ഒരു സുൽത്താനായിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. മലപ്പുറം ജില്ലയിലെ ഈ മോശമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സഖാക്കൾക്കൊരു സുൽത്താൻ ആവശ്യമുണ്ട് എന്നുള്ളതാണ് സൈനുവിനോട്. അപ്പോൾ അതിനൊരാളെ കിട്ടണം. അതിന് പറ്റിയ ആൾ ഇപ്പം നമ്മളെ മുസ്തഫക്കെ ഉണ്ട്. മുസ്തഫക്കെ ഇപ്പം ഇനി ജയിച്ചൊന്നും വരൂല. പിന്നെ വേറെ ഏതോ ആചാര്യമുണ്ട്, പുതിയ പുതിയ പൈസക്കാരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ പൈസക്കാരൊക്കെ പലതും ചെയ്തു കൂട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ പോവട്ടെ. അത് ഏത് രൂപത്തിൽ പോയാലും അവരെ സംബന്ധിച്ചിടത്തോളം ലീഗിനെയോ കോൺഗ്രസിനെയോ യു ഡി എഫിനെയോ ഒന്നും മലപ്പുറം ജില്ലയിൽ ഒരു അണ്ണുകിട പോലും വേദനിപ്പിക്കാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളത് നമ്മളെക്കാൾ കൂടുതലായിട്ട് അവർക്കറിയാം. അതുകൊണ്ടാണ് അവരൊക്കെ മൗനം പാലിക്കുന്നത്. ഒരുപാട് ആളുകളുണ്ടാവും ഇനി ഇതിൽ വന്നുകൊണ്ട്. ഞാൻ കൂടുതൽ വീണ്ടും വീണ്ടും പറയുന്നില്ല. പ്രിയപ്പെട്ട ഈ രണ്ട് വിഭാഗത്തിലും പെടാത്തൊരു വിഭാഗമുണ്ട്. അവർ വന്നിട്ട് ഭയങ്കര തക്വയോട് കൂടിയിട്ട് പറയും, പരിശുദ്ധമായ റമദാനല്ലേ, നിങ്ങൾക്ക് ഇന്നെങ്കിലും ഒന്നും ഉണ്ടാതിരുന്നുകൂടെ, എന്തിനാണ് ഒരു മനുഷ്യനെ ഇങ്ങനെ ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഈ ഇത്തരം തെറ്റുകൾ ചെയ്താൽ, ഈ തെറ്റുകൾ ചെയ്യുന്നത് സകല ശൈത്താന്മാരെയും പിടിച്ചു കെട്ടിയ ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണല്ലോ ഈ നോമ്പിന് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളൊരു മോശക്കാരായി മാറും എന്നുള്ളത് കൊണ്ടാണ്. ഇർഫാൻ ഉർഫ് കണ്ടു. അപ്പം അതിനാണ്. അതല്ലാതെ അത് ഞാൻ ആരാ പറയാൻ സാധ്യത ഉള്ളതെന്നുള്ള ഞാൻ പറയേണ്ടതില്ലല്ലോ. നമുക്കറിയാലോ കുറച്ച് തക്കുവയായിട്ട് ഇങ്ങോട്ട് വരും ഇപ്പോൾ കുറച്ച് ടീം. ആ ടീം വന്നിട്ട് പറയും ഭയങ്കര തക്കുവയ്ക്കാരൻ. പക്ഷേ ഓർക്ക് അള്ളാഹുവിനും വിശ്വാസം ഉണ്ടാവില്ല, റസൂലിനും വിശ്വാസം ഉണ്ടാവില്ല, അതൊന്നും ഉണ്ടാവില്ല. കാരണം കൊടിയ മാർസിസ്റ്റ് പാർട്ടിൻ്റെ അനുയായികളായിരിക്കും, അനുഭാവികളായിരിക്കും. എന്നിട്ട് നമ്മളോടൊപ്പം ഞങ്ങൾ മതവിശ്വാസികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വലിയ തക്കുവയ്ക്ക് ഉണ്ടാവും. അവസാനം അവരുടെ ഒരു പിന്നെ എഫ് ബിയിലൂടെ നമ്മളൊന്ന് കണ്ണുപിടിച്ച് ബാക്കിലേക്ക് പോകുമ്പോഴേക്കാരം തനി നിരീശ്വരവാദികളാണ് ഈ പറയുന്ന കമൻറ്റുകളൊക്കെ വിടുന്നത് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. എൻ്റെ മുഹമ്മദ് അലി മുത്തു, ആ അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. പിന്നെന്താ, ഫിറോസ് തോൽപ്പിക്കുന്നു അല്ലേ? ആ ആ അതെ അതെ അതെ, രണ്ടാമത്തത്. അതെ അതെ അതെ, അബ്ദുറഹ്മാൻ. ആ അവരൊക്കെ തോൽക്കുന്നുള്ള തന്നെയാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. പിന്നെ ബലാലിന് വർക്കത്ത് കയറിട്ടിട്ടില്ലേ? ചില സമയത്തൊക്കെ അങ്ങനെ സംഭവിച്ചുകൂടായി ഒന്നും ഇല്ലല്ലോ. അത് വിചാരിച്ചാണ്ട് ഇനിയിപ്പോൾ സഖാക്കളാണ്ട് കയറൊന്നും വേണ്ട, ഞങ്ങൾ ജയിച്ചിന്. ഞാലങ്ങാളനും ഇങ്ങനെ ഒരു സൂചന പറഞ്ഞെന്ന് പറഞ്ഞാണ്ട് നെട്ടിത്തരിച്ചൊന്നും വേണ്ട, ജയിക്കാൻ ഞങ്ങൾ ജയിക്കുന്നില്ല, അത് വേറൊന്ന്. ഷമീറെ ഹായ്. അപ്പോൾ ഏതായാലേ, നോമ്പൊക്കെയാണ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്ന സഖാക്കളോടായാലും മറ്റുള്ള ചില മുസ്ലിയാക്കന്മാരോടായാലും പ്രിയപ്പെട്ടവരോട് ആരോടായിരുന്നാലും ശരി, ഒരുപാട് നിങ്ങളൊക്കെ ഞാൻ ഈ നാവ് കൊണ്ട് ഈ ചിരി ആളെ ആക്കിക്കൊണ്ടുള്ളൊരു ചിരി ഉണ്ടല്ലോ, ആ ചിരി ചിരിച്ചിട്ടാണല്ലോ ഞാൻ സാധാരണ പറയാറുള്ളത്. അപ്പോൾ ആ ചിരിയൊക്കെ ചിരിച്ചിട്ട് കുറേ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും. ആ വിഷമൊക്കെ അവസാനിപ്പിക്കുക. ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാവും ഇൻഷാല്ല. അത് വേറൊരു കോലം. അത് നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ ആശയം, നമ്മുടെ ആദർശങ്ങൾ, അത് നമ്മൾ പരസ്പരം പങ്കുവെക്കും. നിങ്ങളുടെ പോരായ്മകൾ ഞങ്ങൾ വിളിച്ചു പറയും, ഞങ്ങളുടെ പോരായ്മകൾ നിങ്ങളും വിളിച്ചു പറയണം. അപ്പോഴേ നമ്മുടെ നേതൃത്വത്തിന് ഇതൊക്കെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും ഈ ജനങ്ങൾ പിന്നെ ഇതൊക്കെ നോക്കിക്കാണുന്ന ആളുകളാണ് എന്ന് ഈ രണ്ട് വിഭാഗം, ഐക്യമുന്നണി ആവട്ടെ, അതുപോലെ ഇടത് മുന്നണി ആവട്ടെ, ഇനി പണ്ടാറടങ്ങാൻ നമ്മുടെ സംഘീ മുന്നണി ആവട്ടെ, ഇവർക്കൊക്കെ ചെറിയൊരു മാറ്റം വരണമെങ്കിൽ, നമ്മളൊരു ഭയം വരണമെങ്കിൽ, നമ്മളൊക്കെ പ്രതികരിക്കുന്നവരാണ് എന്നുള്ളൊരു തോന്നൽ അവരുടെ മനസ്സിൽ കൂടി ഉണ്ടാവണം. അതിനാണ് നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ ഇതുപോലെ ലൈവിലും കാര്യങ്ങളിലൊക്കെ വരേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ മജീദ് പുതുപ്പാടി ഹായ്. ആ ഞാനിന്നിപ്പോൾ നിങ്ങൾ ആ നാട്ടുകൂടൊക്കെയാണ് പോന്നിരുന്നത്. ഇന്നലെ മിനിഞ്ഞാന്ന് പോയതാണ്. ആ നീലഗിരി, ഗൂഡല്ലൂർ എല്ലാണ്ടൊക്കെ പോയി കുറേ സ്ഥലങ്ങളൊക്കെ കാണാണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. കച്ചവട ആവശ്യത്തിന് പോയതേ. ഇനി പുതുപ്പാടി കൂടെ അല്ല, പുതുപ്പാടി അല്ല വഴിക്കല്ല പോകുന്നത്, നമ്മളെ തുഷാരഗിരി കൂടെയാണ് പോകുന്നത്. തിരിച്ച് നീലഗിരിയിൽ നിന്ന് ബത്തേരി വഴി ഒരു ബന്ധു വീട്ടിൽ സന്ദർശനം നടത്താണ്ടായിരുന്നു. അത് സന്ദർശനം നടത്തി, അത് കഴിഞ്ഞതിൻ്റെ ശേഷം കൽപ്പറ്റ, അതും കൽപ്പറ്റക്ക് എത്തണതിൻ്റെ മേപ്പാടി മറ്റേ ഒരു ഹോസ്പിറ്റലിൽ ഒരാളുണ്ടായിരുന്നു, അവിടെ സന്ദർശിച്ചു. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കൽപ്പറ്റ വഴി വൈത്തിരി താഴെ വന്നു, ഫുള്ള് ഇറങ്ങണതിൻ്റെ മുമ്പ് തുഷാരഗിരി കൂടെ പോകുന്നു, തിരുവമ്പാടി
അങ്ങനെ അഗസ്ത്യമൊഴിയൊക്കെ വന്ന് കയറിയിട്ടാണ് നോമ്പ് പറക്കണ സമയത്ത് കറക്റ്റ് നാട്ടിലെത്തിയിട്ടുണ്ട്. ഓക്കെ, പുതുപ്പാടി വരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇനി അതായാലും ഇഞ്ഞൊക്കെ വരുന്ന സമയത്ത് നോക്കാം. പിന്നെ മൊഹമ്മലി സാഹിബ് പട്ടാമ്പി ഞാൻ കണ്ടു. ഏതായാലും പിന്നെ ലക്ഷണമൊക്കെ കയ്യട്ട് മൊഹമ്മലിക്കാം, എന്നിട്ട് നമുക്ക് കാണാം. പിന്നെ ഞാൻ നീലഗിരിയിൽ നമ്മളെ മറ്റേ മൊഹമ്മക്കാനെ കാണാൻ പറ്റും, ചേരമ്പാടി പോകണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ സാധിച്ചില്ല. അത് എനിക്ക് വേറൊരു ചെറിയൊരു എസ്റ്റേറ്റിൻ്റെ ഒരു ചെറിയൊരു പിന്നെ കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് കണ്ടൊന്ന് പോയി കാണേണ്ടതുണ്ടായിരുന്നു, അപ്പോൾ അതിന് നടന്നിട്ടില്ല. പിന്നെ സുബൈർ മേൽപ്പത്തൂർ, നിങ്ങളെവിടെയാണെന്നാണ് ചോദിക്കണല്ലേ, കാക്ക നിങ്ങൾ എവിടെ? ഞാനിപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ളടാ. ഞാൻ മലപ്പുറം ജില്ലയാണ്, മലപ്പുറം നിയോജക മണ്ഡലം മുറയൂർ പഞ്ചായത്ത്. ഇനി നിങ്ങൾ കൂടുതൽ ചോദിക്കരുത്, ഞാൻ ഒരുപാട് തവണ ഇത് പറഞ്ഞിട്ടുള്ള. ഇനി അത് മാത്രമല്ല, എൻ്റെ എഫ് ബിയിലൂടെ കണ്ണ് ഓടിച്ചാൽ നിങ്ങൾക്ക് അറിയാം ഞാൻ എവിടെയാണെന്നുള്ളത് കറക്റ്റ് കണ്ടെത്താൻ കഴിയും. അപ്പം പിന്നെന്തൊക്കെയാണ്, എല്ലാവരും നോമ്പൊക്കെ തുറന്ന് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞാൻ ഉണ്ടാവണം, അത് മറക്കരുത്. മുജീബ് റഹ്മാൻ അലു, ആ കണ്ടടാ, ഇജിപ്പം ഏത് ഭാഗത്തേരിന്നുള്ള അറിഞ്ഞിട്ടില്ല കേട്ടോ, ഏതായാലും നമുക്ക് പോകുമ്പോഴൊക്കെ കാണാം. ഏതായാലും ഞാൻ ഒന്ന് കൂടുതൽ പറയുന്നില്ല, ഇന്നിപ്പം ഒക്കെ എല്ലാവരും ക്ഷീണത്തിലാണ്, ഒക്കെ എല്ലാവരും തക്കവയും കാര്യങ്ങളും അതുപോലെ പ്രാർത്ഥന നിർഭരമായ നിർഭയമായ ഇതൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും റബ്ബിനോട് പ്രാർത്ഥിക്കുക, ആ പ്രാർത്ഥനയിൽ ഈ എളിയവനെയും ഉൾക്കൊള്ളിക്കുക, അത് മാത്രമാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ പറഞ്ഞ് ഞാൻ അങ്ങനെ അവസാനിപ്പിക്കണതിൻ്റെ നേരത്തെ ഇക്കാരപ്പം ഈ പിന്നെ ഓരോരുത്തരെ വരുത്ത് ആട് ബിരിയാണി ഉണ്ടോയെന്ന്, അല്ല ആട് ബിരിയാണി അല്ലായിരുന്നു ഒന്ന്. ഇന്ന് സംഭവത്തിൽ കോഴിക്കറി ലേശം പത്തിരി, പിന്നെ കുറച്ച് മറ്റേ കരിച്ചതും പൊരിച്ചതൊക്കെ പാടായിട്ട് കുറേശ്ശെ കുറേശ്ശൊക്കെ ആയിട്ട് അത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു. നാളെ നോക്കട്ടെ, അതിപ്പോൾ ആടൊന്നും ഇപ്പോൾ പോവില്ല, ആടിനൊക്കെ ഭയങ്കര റേറ്റല്ലേ, 650 700 600 ആ റേറ്റ് കൊടുക്കണം ഒരു കിലോ തന്നെ, ഭയങ്കര റേറ്റാണ്. നിങ്ങൾ ഉദ്ദേശിച്ച ആടോ ഞാൻ ഉദ്ദേശിച്ച ആടും രണ്ടും രണ്ടാണോന്ന് എനിക്കറിയില്ല, ഏതായാലും ഞാൻ ഉദ്ദേശിച്ച ആടിന് നല്ല റേറ്റാണ്. ആ മുജീബ് ആലത്തൂർ പഠിക്കലല്ലേ, അത് ശരി. ആലത്തൂർ പടി ആ പള്ളിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് ഉണ്ടായിരുന്നു, അത് വമ്പ പരിപാടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടു, എനിക്കാണ്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഫഹദ് നാട്ടിക മാഷാ അള്ളാ, എൻ്റെ യൂത്ത് ലീഗ് വോയിസിൻ്റെ സമുന്നതനായ നേതാവാണ്. അത് മാത്രമല്ല, നമ്മുടെ യൂത്ത് ലീഗിൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാൾ കൂടിയാണ്, അദ്ദേഹമൊക്കെ വന്നിട്ടുണ്ട്. ഒക്കെ സുഖമാണ് ഫഹദ് നാട്ടിക സാഹിബ്. അതുപോലെ നിരവധി ആളുകളുണ്ട്. മുനീർ താനൂർ കണ്ടുകൊണ്ടിരിക്കുകയാണോ ഒന്നും പറ, ആ കയ്യുകൊണ്ടൊക്കെ കാണിക്കണുണ്ട് അല്ലേ, ഞാൻ കണ്ടടാ. പിന്നെ അഷ്റഫ് സുഖമാണോ? വളരെ സുഖമാണ് അഷ്റഫെ. ഹംസ പൊൻ എന്താ പൂനേരി അല്ലേ, കാക്കു എന്നുള്ള വിളി ഏട്ട എന്നതിന് സമം, എന്താ മോനെ ഉഷാറല്ലേ. പപ്പിനിപ്പാറ മലപ്പുറം കേരള ആരപ്പത്, പിന്നെ മുജീബ് റഹ്മാൻ്റെ അഡ്രസ്സ് അല്ലേ, മേൽവിലാസം. ഓക്കെ ഓക്കെ. ഷാഫി കൂമൺ, അഴിമതി നടത്തിയവനോട് രാജിവെക്കാൻ ലോകായുക്ത കോടതി പറഞ്ഞു. അതിനെതിരെ ഹൈക്കോടതിയിൽ അൽപ്പീൽ പോയി വാദം കേൾക്കുന്നിടയിൽ പന്തികേട് മനസ്സിലാക്കി രാജിവെച്ചു ഓടി. അത് കഥ, വേറെ ഡെക്കറേഷനൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മുടെ ഷാഫി കൂമണ്ണ പറഞ്ഞിട്ടുള്ളത്. ആ അതെ അതെ, ഡെക്കറേഷൻ കൂടുതലൊന്നും വേണ്ട, കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കള്ളനാണ് എന്ന് പറയുമ്പോൾ അതിന് കൂടുതലായിട്ടൊന്നും പറയേണ്ടതില്ലല്ലോ, അതങ്ങനെ തന്നെ പോയാൽ മതി. അതിൽ തങ്ങൾ ഉദ്ഘാടനം ചെയ്യാം. അതന്നെ അതന്നെ, ഞാൻ അന്ന് ഇവിടെ നാട്ടിലില്ല, അപ്പോൾ അത് ഒന്നാമത് എനിക്ക് കണ്ടെത്തിപ്പെടാൻ പറ്റാത്ത മുജീബ്. ആ മുജീബ് സുഖം തന്നെയാണ്. പിന്നെ അഷ്റഫിക്ക സുഖമാണോ? അലഹമ്ദില്ല, വളരെ സുഖമാണ് അലഹമ്ദില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ മറ്റുള്ള അതുപോലെ സഫ്വാൻ സി കെ അല്ലേ, അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞങ്ങളെ പിന്നെന്താ സുബൈർ എഴുതിയത്, ഞങ്ങളെ സുൽത്താൻ തൽക്കാലം രാജിവെച്ചിട്ടുണ്ട്, ഇനി മെയ് 10 വീണ്ടും മന്ത്രിയാവും ഇൻഷാ അല്ലാ. അത് ഏതായാലും നമുക്ക് കാണാം. സുലൈ, നിങ്ങൾ ഉദ്ദേശിച്ച സുൽത്താൻ ആരാണെന്നും ആരാണിഞ്ഞ് രാജിവെച്ചതെന്നും, രാജിവെച്ചത് നമ്മളെ കേട്ടി പിന്നെ ജലീലാണ്, ഇനി വരാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്, അതാര് വരും എങ്ങനെ വരും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ. നിങ്ങൾക്ക് സുൽത്താൻ മറ്റുള്ള ഇടതുപക്ഷത്തിനൊരു സുൽത്താൻ ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. അവസാനത്തെ സുൽത്താൻ്റെ കൊട്ടാരത്തിലും കള്ളം കയറി, അദീബ് കയറി,
അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ കയറി. അതും ഒന്നുമല്ല, ആലോചിച്ച് നോക്കിയാണ് 10-35 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, പി കെ ഫിറോസ്, ആ കൂട്ടിൻ്റെ മുമ്പിലാണല്ലോ തകർന്നടിഞ്ഞു പോയത് അല്ലേ. മുസ്തഫ സുഖം തന്നെയാണ്, വളരെ സുഖം, അൽഹംദുലില്ലാ, വളരെ വളരെ. പിന്നെ അസി നിലമ്പൂർ, ഹായ്, ആ കണ്ടു. അങ്ങനെ ഓരോരുത്തർ വരുന്നുണ്ട്. ബഹ്റൈനിലെ KMCC അഷ്റഫ്, അൽഹംദുലില്ലാ, സഖാവോ, അഭിമാനം തോന്നുന്നു നിങ്ങളെക്കുറിച്ച് ഓർത്ത്. നാട്ടുകാരുടെ 40 കോടി മുഖിയ MC കമറുദ്ദീൻ ഇപ്പോഴും MLA ആണ്. KT ജലീൽ, മലപ്പുറത്തിൻ്റെ സുൽത്താൻ KT ജലീലിൻ്റെ ചോര കുടിക്കാൻ നടക്കുന്ന സകലമാന യൂദാസുകളോടും ഒന്നേ പറയുന്നുള്ളൂ, കൊല്ലാം, തോൽപ്പിക്കാനാവില്ല. ഇത് പറഞ്ഞ ആൾക്ക് ഏതായാലും ഒരു മറുപടി കൊടുക്കാതിരുന്നാൽ പോയ വലിയ നഷ്ടമായിട്ട് വരും. ശംസുദ്ദീൻ ശംസു എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഖാവാണ്. സഖാവോ അഭിമാനം, സഖാവ് എന്ന് പറഞ്ഞാൽ രക്തം തിളച്ചിടേണ്ടതായിരുന്നു. PK ശശി എന്ന് പറയുന്ന ആ മഹാനുഭാവൻ സഖാവായിരുന്നു. കോടിയേരിയുടെ മക്കളും സഖാവായിരുന്നു. ഐഫോണും സഖാവാകുമോ എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കണം. ലാവലിൻ സഖാവായിരുന്നോ, നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ ഒരുപാട് ഒരുപാട് കളവുകളും കള്ളത്തരങ്ങളും കൊള്ളകളും അഴിമതികളും കാട്ടിക്കൂട്ടുന്നവൻ്റെ പേരാണോ സഖാവ് ശംസുദ്ദീൻ? അതൊന്ന്. പിന്നെ നാട്ടുകാരുടെ 40 കോടി മുഖ്യ MC കമറുദ്ദീൻ ഇപ്പോഴും MLA ആണ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം ഈ 40 കോടി മുക്കി എന്നുള്ളതിനെതിരെ നിങ്ങളൊരു പഠിപ്പ്, നമ്മളെ KM ഷാജിക്കെതിരെ വീണ്ടും നിങ്ങൾ ഒളിയുദ്ധം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇപ്പം ശംസുവിൻ്റെ പേരിലൊരു 4 ആളെ സംഘടിപ്പിച്ചിട്ട് ഒരു കേസ് കൊടുക്കാൻ ഇപ്പം ആർക്കായാലും കഴിയൂലേ. അത് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കളികൾ ഒരുപാടുണ്ട്, അതൊക്കെ നമുക്കറിയാം. ഞാനതിനെ നിങ്ങളെ മാതിരി ഉളുപ്പില്ലാതെ ന്യായീകരിക്കാനില്ല. കമറുദ്ദീനെ മുക്കിയണമെന്നുണ്ട് വെച്ചാൽ കമറുദ്ദീനെ സൂക്ഷിക്കും വേണം, അതിന് യാതൊരു സംശയവുമില്ല. കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ടില്ല. മൂപ്പർ അതിൻ്റെ കാരണക്കാരനാണെങ്കിൽ മൂപ്പർ കൊടുങ്ങണം സംശയവും. ഞാൻ സഖാവല്ലോ, ഇല്ലത് അഥവാ എന്തെങ്കിലും തെറ്റിനെ ന്യായീകരിക്കാൻ ഞാൻ സഖാവാണെങ്കിലല്ലേ അത് ന്യായീകരിക്കുള്ളൂ. എനിക്കത് ന്യായീകരിക്കാൻ പറ്റൂല, അതുകൊണ്ടാണ്. പിന്നെ പാലാരിവട്ടം പാലം അഴിമതി, ഈ പാലാരിവട്ടത്തിനേക്കാളൊക്കെ വലിയ വലിയ അഴിമതി കാട്ടിയിട്ടല്ലേ 5-ാമത്തെ വിക്കറ്റ് ഇപ്പോൾ പോയിട്ടുള്ളത്. എത്ര വിക്കറ്റുകളാണ് തെറിച്ചിട്ടുള്ളത്? 5 കൊല്ലം 5 മന്ത്രിമാർ, വർഷത്തിലൊരു മന്ത്രി എന്ന തോതിൽ അഴിമതിയുടെ പേരിൽ രാജിവെച്ച് ഒഴിഞ്ഞു പോരേണ്ട ഒരവസ്ഥ വന്ന് എത്ര നാണം കെട്ട ഒരു സർക്കാർ ഈ കേരളക്കര കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ആയിട്ട് പിന്നെ വിജിലൻസിന് എന്താ, ഇന്നും വിജിലൻസ് അന്വേഷണത്തിൽ കള്ളപ്പണം കണ്ടെത്തിയ KM ഷാജി അഴീക്കോട് MLA. അതായത് ഇന്ന് അങ്ങനെയൊക്കെ ഉസുറും പുളിയൊക്കെ ഉള്ള സാധനങ്ങളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കേരളത്തിൽ 1-2 MLA മാരൊന്നും അല്ലല്ലോ ഉള്ളത്, ആണോ? ഇജൊന്ന് ആലോചിച്ചു നോ, സോറി ഇജെന്ന് ഞാൻ പറഞ്ഞേ, നിങ്ങളെ പ്രായത്ര എനിക്കറിയില്ല. ഏതായാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ചെത്തുകാരനായിരുന്നു ബഹുമാനനായ നമ്മുടെ പിണറായി വിജയൻ സാറിൻ്റെ അച്ഛൻ. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ നിലയും വിലയും, അദ്ദേഹം താമസിക്കുന്ന പഴയ വീട്, അദ്ദേഹത്തിൻ്റെ അച്ഛനും അതോടൊപ്പം അദ്ദേഹം താമസിച്ചിരുന്ന വീട്, ഇന്ന് അദ്ദേഹം താമസിക്കുന്ന വീട്, ഇന്ന് അദ്ദേഹത്തിൻ്റെ മകൾ റിയാസ് മത്സരിച്ചപ്പം ഭാര്യൻ്റെ ഇതിലൂടെ കൂട്ടിക്കാണ്ട് 3 കോടി രൂപയുടെ ആസ്തി, അതായത് ഗവൺമെൻറ്റിന് നേരിട്ട് അറിയിച്ചു കൊണ്ടുള്ള, അറിയാത്തത് വേറെ, 3 കോടി രൂപയുടെ സ്വത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിക്കൊടുത്തതൊക്കെ നമുക്കറിയുന്നതല്ലേ. ഒരു പാവപ്പെട്ട തൊഴിലാളി സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ തൊഴിലാളി നേതാവിൻ്റെ മകൾക്കോ കുടുംബത്തിനോ ഇത്ര കണ്ട് സാമ്പത്തിക സ്രോതസ് ഉണ്ടാവുന്നത് ഏത് രൂപത്തിലാണ് എന്നുള്ളതൊക്കെ ഈ സമൂഹത്തിനോടൊന്ന് പറയണ്ടേ നിങ്ങൾ സഖാവെ? അതൊക്കെ അല്ലേ അതിൻ്റെ ഒരു യാഥാർത്ഥ്യങ്ങൾ. ആ ആടിനെ നിങ്ങൾ കൊന്നോ? ഇല്ല, ആടിനെ ഞാൻ കൊന്നിട്ടൊന്നുമില്ല. കൊന്നോലൊക്കെ കൊന്നിട്ടുണ്ടാവും. ജലീൽക്ക പിരടിക്ക് കൊഴുപ്പ് എന്താ എടുത്തത്, റെസ്റ്റിലാണെന്നോ? ആട് കൂടുതൽ ആണ്, മുഖത്ത് നീർക്കെട്ടുണ്ട്. ഫിറോസ് മുഖത്ത് തന്നെ അടിച്ചോ? ദാവൂദ്, അതിപ്പം അടിച്ചത് എവിടെയായാലും നല്ല കൊള്ളലാണ്, അത് നല്ല കൊള്ളൽ പറഞ്ഞൊരു 1.5 കൊള്ളലാണ് ഇപ്പോൾ കൊണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൽ കൊള്ളലിനൊന്നും വലിയ മോശം ഉണ്ടായിട്ടില്ല. മൈമുനാത്ത കാണുന്നുണ്ട് അല്ലേ? ഏതായാലും ഞാൻ ഇവിടെ ഉണ്ട്. ആട്, ജലീൽ, അഷറഫ്, അങ്ങനെയൊക്കെ കഴിയണവും പരമാവധി കുറച്ച് ചെയ്യാൻ പറ്റാതൊന്നും പറയണ്ട, കുറേശൊക്കെ പറഞ്ഞാൽ മതി, നോമ്പൊക്കെ അല്ലേ. പിന്നെ അഷറഫ് എന്താണ്,
കമറുദ്ദീൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ അതിൻ്റെ നിങ്ങൾ ഉദ്ദേശിച്ച കമറുദ്ദീനും ഞാൻ ഉദ്ദേശിച്ച കമറുദ്ദീനും ഒന്നാണെങ്കിൽ ഞാൻ ഒരു സഖാവിന് അതിന് അത്യാവശ്യം മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറുള്ളത് ഭക്ഷണം കഴിച്ചു, അൽഹംദുലില്ലാ ഭക്ഷണം ചെറിയ രൂപത്തിലൊക്കെ ഒന്ന് കഴിച്ചു, ഞാൻ കുറച്ചുകൂടി ഒന്ന് കഴിഞ്ഞിട്ട് മറ്റേ ഒരു ജാതി അടങ്ങാറല്ലേ. അഷറഫിക്ക ഞാൻ കണ്ടടാ, ഞാൻ അവൻ്റെ കണ്ടു. നാളെ നിങ്ങൾക്കും നല്ല ഒരു മാറ്റം ഉണ്ടാവട്ടെ, നിങ്ങൾ മാറും ഉറപ്പാണ്, നിങ്ങൾക്കതിന് പറ്റും. അത് മാറ്റം ഉണ്ടാവും ഒരൊന്നൊന്നര സാഹിബായിട്ട്. കാരണം പാവപ്പെട്ടവൻ്റെ നെഞ്ചക മനസ്സിലാക്കിയിട്ട് അവൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒന്ന് കിടന്നുറങ്ങാൻ എനിക്ക് കഴിയുന്നത് ഒരു ഓടിൻ്റെ കഷ്ണമാണ് ആ വീടിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ ഒരു സാഹിബായിട്ട് എന്നെ കൊണ്ട് കഴിയുന്നതെങ്കിൽ അത് ഞങ്ങൾ ചെയ്തിരിക്കും. ഏതെങ്കിലും സി എച്ച് സെൻ്ററിലൂടെ തലവേദനയ്ക്കുള്ള ഒരു അനാസീൻ ഗുളികയുടെ സഹായമാണ് ചെയ്യാൻ കഴിയുന്നതെങ്കിൽ സാഹിബായിട്ട് ഞാൻ ചെയ്തിരിക്കും, സുബൈർ മേൽപ്പത്തൂർ. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങൾക്കൊരു സാഹിബാവാൻ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം നിങ്ങൾക്ക് സഖാവിൻ്റെ ആ വിചാരം നിങ്ങളുടെ ഈ എഴുത്തിൽ എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ടവനെ സഹായിക്കണം, വീടില്ലാത്തവന് വീട് വെക്കണം, അതുപോലെ കുട്ടികളെ കെട്ടിച്ചയച്ചു കൊടുക്കണം, അതുപോലെ ആശുപത്രികളിൽ എത്തിക്കേണ്ടവരെ അതിനെത്തിക്കണം, സഹായിക്കേണ്ടവരെ സഹായിക്കണം, മരുന്ന് വാങ്ങിക്കൊടുക്കേണ്ടവരെ മരുന്ന് വാങ്ങിക്കൊടുക്കണം. അപ്പോൾ സി എച്ച് സെൻറ്ററിനെ പോലെ, ആംബുലൻസ് സർവീസിനെ പോലെ, അതുപോലെ ഹോസ്പിറ്റൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഈ സാഹിബന്മാരുടെ കൂട്ടായ്മയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്കല്ലേ സുബൈർ മേൽപ്പത്തൂരെ താങ്കൾ വരേണ്ടത്? അതല്ലാതെ കള്ളി ചെത്ത് വ്യവസായത്തിന് സംഘടന ഉണ്ടാക്കുന്ന, അതുപോലെ തന്നെ പിന്നെ പിടിച്ചുപറിക്കാർക്ക് തൊഴിലാളി സംഘടന ഉണ്ടാക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണോ നിങ്ങൾ നിൽക്കേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. സുബൈർ മേൽപ്പത്തൂരിനോടാണ് എൻ്റെ ചോദ്യം. നിങ്ങളൊന്ന് ശരിക്ക് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്ക്, എന്നതിന് ശേഷം തീരുമാനിക്കുങ്ങൾ. ഓക്കെ. പിന്നെ സി എം അഷ്റഫ്, ഹായ്. ആ ഹായ് ഹായ് അമിനാത്താൻ്റെ ഹായ് കേട്ടു എല്ലാവരും. കയ്യനോക്കെ നിങ്ങളൊക്കെ സലാം പറഞ്ഞോളിട്ട്, എന്നാൽ കയ്യനോ എനിക്ക് സലാം അടക്കം ചെയ്യാം. അങ്ങനെ ഒരു ഉപകാരം തന്നെ നടന്നോട്ടെ. ഈ നോൽമ്പും കൂടിയല്ലേ, കാസിം കല്ലടി കണ്ടട, മുജീബ് റഹ്മാൻ്റെ ഇഷ്ടം പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഐ എം എൽ ഡാസ് മുജീബിൻ്റെത്, മുജീബ്. ആ ഇതൊക്കെ കാണുന്നുണ്ട്. ഏതായാലും ഞാൻ ഇന്നേ കൂടുതലൊന്നും പറയണില്ല. അപ്പോൾ കൂടുതൽ പറഞ്ഞാൽ അതൊരു വിഷമത്തിനിടാവുമല്ലോ. ഏതായാലും ജലീലേ, പരിശുദ്ധമായ റംദാൻ മാസം. അപ്പോൾ ആരോടെങ്കിലുമൊക്കെ മൺമറഞ്ഞു പോയ ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരെ, ഒരുപാട് ഷെയ്ഖന്മാരെ, ഒരുപാട് പിന്നെ തങ്ങന്മാരൊക്കെ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ അതിനൊക്കെ അവരോടൊക്കെ ഒന്ന് ചോദിച്ച് കണ്ട്, അത് മനുഷ്യന്മാരാരും കാണണ്ട, നാട്ടുകാർ കാണാത്ത രീതിയിൽ എന്നെങ്കിലും ഒന്ന് വിളിച്ചിട്ടുണ്ട്. ലേശമൊക്കെ ഒരു മതവിശ്വാസം ഉണ്ടെങ്കിൽ അതെല്ലാം പിണറായി സാറിനെ സ്വർഗത്തേക്ക് കൊണ്ടുപോയേ അടങ്ങുന്നുണ്ടെങ്കിൽ, പിന്നെ സിറാത്ത് പാലം കടത്താനായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ നിന്നോളി, അതിനൊന്നും വിരോധമില്ല. സിറാത്ത് പാലം കടത്താൻ പിന്നെ നിങ്ങളോട് കഴിയുന്നുണ്ട് വെച്ചെങ്കിൽ ഒരൊക്കെ നിങ്ങൾ കടത്തും വേണം, അതിനൊന്നും നമുക്ക് വിരോധമില്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഷമീർ, ആ കണ്ടടാ എൻ്റെ ഒരുപാട് ആയി കണ്ടു, കണ്ടു കണ്ടു കണ്ടു. എൻ്റെ പ്രിയപ്പെട്ട മഞ്ചേരിയിലൊരു സഹപ്രവർത്തകനാണ്. അപ്പോൾ എന്നെ കണ്ടിട്ടും ഒരുപാട് കാലമാണ്. മലപ്പുറം പച്ചപ്പട അൽഹംദുലില്ലാ. ഇപ്പം ജീവിച്ചിരിപ്പുണ്ട് നിങ്ങളൊക്കെ അല്ലേ? ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്ന നോമ്പ്, അതിനൊക്കെ മറുപടി പറയണേ സക്കരിയ, നോമ്പ് തുറക്കാൻ ആടായിരുന്നു. അതിനൊക്കെ മോൾക്ക് ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം മോൾക്കാണ്ട് പോവാം. മോൾക്ക് പോയാൽ എനിക്ക് ശരിക്കറിയാം. പിന്നെ ലത്തീഫ് കുരുവാമ്പ്ര അല്ലേ, ഹായ്. ആ ഹായ് ഒക്കെ ഒന്ന് സലാം പറഞ്ഞോളിട്ട് പൊന്നാര ചങ്ങായിമാരെ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് നിങ്ങൾ ഈ കായ് കോയി എന്നൊന്നും വിളിച്ചാൽ നിൽക്കണ്ട. ഒക്കെ ഒരു സലാം പറഞ്ഞതിന് എന്താ ഇപ്പം നഷ്ടമുള്ളത്? ആർക്കുമില്ലല്ലോ. ഓ, ഇതിപ്പം മുജീബ് റഹ്മാൻ ഇപ്പോൾ ആയ് അറബിയിലാക്കിയോ? ഹായ് 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 എന്നൊരു 150 പ്രാവശ്യം. നോമ്പിൻ്റെ ക്ഷീണം ഉണ്ട് ആലങ്ങാട്, ആലങ്ങാട് എന്നല്ലേ മുഹമ്മദ് കുഞ്ഞു. തലയിൽ മുണ്ടിട്ടിട്ട് പോയാൽ മതിയോ ഷമീർ? അത് എവിടെയോ ഒന്ന് കുറിക്കു കൊള്ളണ ഒരു മറുപടിയാണല്ലോ. ആരോ എവിടേക്കോ പോയതാണ് അല്ലേ. മലപ്പുറം പച്ചപ്പട ഞാൻ കണ്ടടാ. ഹായ് സാഹിബേ. ഞാൻ ആയിക്കോട്ടെ, ഞാൻ കണ്ടേ. ഞാൻ നിങ്ങളെ പേജിലൊക്കെ ഇടയ്ക്ക് ഒന്ന് സന്ദർശിക്കാറുണ്ടോ? നമ്മൾ ഒഴിവില്ലടാ, ഒഴിവുള്ള ടൈമിൽ ഒക്കെ എങ്ങനെയാണ്ട് വരിക. ഇനിയിപ്പോൾ നിയമസഭ കഴിഞ്ഞു, പഞ്ചായത്ത് കഴിഞ്ഞു, ഇനിയിപ്പോൾ നമ്മളെ കാര്യങ്ങൾ കുറച്ചൊക്കെ അതിൻ്റെ ഇടയിൽ ഓടണ്ടേ. അപ്പോൾ അതിൻ്റെ ഓരോ സോലോയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉണ്ണിയും കുട്ടി അച്ഛന്, ആ ഹലോ. പിന്നെ അത് ഹലോ എന്ന് പറഞ്ഞ്, അതുപോലെ തന്നെ അങ്ങനെ ഇനിയിപ്പോൾ ആളുകൾ വർദ്ധിച്ചു വരികയാണ്.
പിന്നെ ആൾ വർദ്ധിച്ച് വരുമ്പോൾ 48 50 ആളുകളൊക്കെ വന്നുകൊണ്ട് കഴിഞ്ഞ് ഇങ്ങനെ കൂടി പോകുമ്പോൾ ഒരുപാട് മണിക്കൂർ വരും, ഇതൊക്കെ വരും. മുജീബൊക്കെ പിന്നെ അള്ളാഹു മഗ്ഫിർലി, അതൊക്കെ തന്നെയാണ് വരട്ടെ. എന്തായാലും സുഖമല്ലേ എന്നുള്ള ഷറഫ്, സൈഫ്, ഇക്ക, അൽഹംദുലില്ല, വളരെ സുഖടാ. ഉണ്ണിയും കുട്ടി അസൻ ആട് പോയി എന്ന് കാക്ക, നമുക്കൊരു കൂടി കഴിച്ച് നടത്തണം ഇൻഷാല്ലാ, കൂടി കാഴ്ച നടത്തണം എന്നാണ്. അത് ശരി, മേൽപ്പത്തൂരിലെ മേൽപ്പത്തൂരെ കൂടിക്കാഴ്ച നടത്താൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അതൊക്കെ എപ്പോഴും ഏത് സമയത്തും നടത്താലും ഇല്ല, നോമ്പ് കഴിഞ്ഞോട്ടെ, അതല്ലെങ്കിൽ നോമ്പിന് തന്നെ ആയിക്കോട്ടെ, അതിലൊന്നും കുഴപ്പമില്ല. എപ്പോഴാ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ രണ്ടാക്കും പറ്റുന്ന ഒരു ഏരിയ ഞങ്ങൾ പറഞ്ഞോളിൻ്റെ, നമുക്ക് അവിടെ വെച്ച് കാണാം ഇൻഷാല്ലാ. മാനു മച്ചിങ്ങൽ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ സുബൈർ മേൽപ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ് സുബൈറേ? മേൽപ്പത്തൂർ നിൽക്കാൻ നല്ല പരിചയമുണ്ട്. അത് ഏതാണ്? ജില്ല തൃശ്ശൂരാണ്. അത് കഴിഞ്ഞ് വേറെ മേൽപ്പത്തൂർ നല്ല കേട്ട് പരിചയമുണ്ട്. ഒരു പക്ഷേ അതിലാണ്ടൊക്കെ വന്നിട്ടും ഉണ്ടാവും, അപ്പോൾ കുറച്ചൊക്കെ പ്രായമായില്ലേ, അപ്പോൾ അതുകൊണ്ട് ചിലപ്പം ചെറിയൊരു മറതിയൊക്കെ ഉണ്ടാവുകയും. അപ്പോൾ ആ ഒരു അവിടെ എന്തോ ഒരു മേൽപ്പത്തൂർ പറഞ്ഞൊരു ഒരു പ്രത്യേകത ഉള്ള ഒരാളവിടെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നണത്. അത് പിന്നെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട നല്ലൊരു പണ്ഡിതനോ ഒരു സ്വാമിയോ അതല്ല, ഇനി അതുപോലെ ഈ അമ്പലങ്ങളിലെ പൂജാകർമ്മം ചെയ്യുന്ന ഒരാളോ, അങ്ങനെ എന്തോ ഒരാളുണ്ടായിരുന്നോ അവിടെ ഒരു ഓർമ്മയിലിങ്ങനെ കാണുന്നുണ്ട്. മുനീർ പാലക്കാട്ട്, അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ലത്തീഫിന് നിങ്ങൾക്കും കാണണം എന്നല്ലേ, ആയിക്കോട്ടെ, നമുക്ക് എപ്പോഴും കാണേ. അതെ, മലപ്പുറം പുത്തനത്താണി. യെസ് 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 യെസ്, മലപ്പുറം പുത്തനത്താണിന്ന്. പിന്നെ ആ റൂട്ട് ഏതാണ്? മലപ്പുറം പുത്തനത്താണിന്ന് നമ്മളെ തിരുനാവായക്ക് വരുന്ന റൂട്ടാണോ? അവിടെ എവിടെയെങ്കിലാണത് എനിക്കിങ്ങനെ തോന്നുന്നത്. അതല്ലാതെ നമ്മളെ അബ്ദുറഹ്മാൻ രണ്ടത്താണി സാഹിബിൻ്റെ ആ താഴേക്ക് പോണ റോഡാണോ? അതിലാണ്ടൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. ഏതായാലും നമുക്ക് കാണാം ഇൻഷാല്ലാ. നമുക്ക് അങ്ങനെയാണെന്നുണ്ടെന്ന് വെച്ചാൽ നമ്മളെ പിന്നെ എൻ്റെ ഒരുപാട് ബന്ധുക്കളൊക്കെ ഉണ്ട് അവിടെ കോട്ടക്കൽ. നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാം. നിങ്ങളെൻ്റെ മെസ്സഞ്ചറിൽ നമ്പർ വിട്ടോളിൻ്റെ നമുക്ക് വിളിക്കാം കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ല, ഏത് സമയത്ത് നമുക്ക് കാണാം. സുലൈമാൻ, അതെ, സുലൈമാൻ മേൽപ്പത്തൂർ ഒരു പ്രഭാഷകനുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വേറെ ഉണ്ടടാ, ആ നല്ലൊരു പിന്നെ ഇതിൽപ്പെട്ട ഒരു പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നണത്. മലപ്പുറം സൗദിയിൽ നിന്നും റമദാൻ മുബാറക്ക് തിരിച്ച് തീർച്ചയായിട്ടുണ്ട്. അതന്നെ തിരുനാവായ റൂട്ടിലെ അവിടെയൊക്കെ നമ്മളെ ഇഷ്ടംമാതിരി സ്നേഹിതന്മാരുണ്ട്. അവിടെ ഒരു മുത്തു എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഈ ആളിപ്പോൾ എനിക്ക് പോകുന്ന SGPI ആളാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു ആജിയുണ്ട്, അത് പിന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അവൻ്റെ നാട്ടിലേക്ക് പറയൽ പിന്നെ പട്ടറക്കടവ് അവിടെയാണ് ഈ ആജി ഉള്ളത്. എൻ്റെ ഏറ്റവും അടുത്തൊരു സ്നേഹിതനാണ്, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കാറുണ്ട്, കാണാറുണ്ട്. ഈ മുത്തു പറഞ്ഞ ആളെയും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ്. നമ്മളേറ്റവും അടുത്ത സ്നേഹിതന്മാരാണ്. ഈ ആജിൻ്റെ വീട്ടിലൊക്കെ ഞാൻ എത്തിയിട്ടുണ്ട്. പിന്നെ യൂനിസ്, ഹലോ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ, എന്താ പാട്, സുഖമില്ലൊക്കെ? വളരെ സുഖം. ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി PK ഫിറോസ് ആടിനെ മലർത്തി അടിച്ചു കാക്ക. ആയിക്കോട്ടെ ആയിക്കോട്ടെ, വളരെ സന്തോഷം. മലർത്തി അടിച്ചെങ്കിൽ നിങ്ങളാണ് കൊണ്ടുവരുന്നോളി. എല്ലാപ്പം എന്താ, ഒരു മനുഷ്യനെ ഈ അവസാന കാലത്ത് കൊണ്ടുപോയാണ്ട് നിങ്ങൾ ഒളിപ്പില്ലാതാക്കി എഞ്ഞും പോരെ, മര്യായി കടന്നോളി. മുനീർ പാലക്കാട്ട്, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിന്നെ ഇപ്പോൾ അസ്സലാം വലൈക്കും KT അസൈനാർ കാളികാവ് മലപ്പുറം. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. സൗദിയിൽ നിന്നും റംദാൻ മുബാറക്ക് ഇൻഷാല്ലാ സ്വീകരിച്ച് തിരിച്ചങ്ങോട്ടുമുണ്ട്. പിന്നെ ഏതായാലും സലാം മോൻ അറിയോ, അതായത് നിസാം PP, അതായത് സലാം അലേ സലാമിൻ്റെ മോൻ അറിയോന്നോ അതോ സലാം മോൻ അറിയോന്നോ, അങ്ങനെ ഏതായാലും നിസാമെ അതായത് അറിയില്ലെങ്കിൽ നിങ്ങളോട് വന്നോളി ധൈര്യമായിട്ട്. അബുദാബിയിൽ വരുന്നോ? അല്ലാ, പണി പാളി. അബുദാബിയിൽ 1993 വിദേശയാത്ര നടത്തിയതാണ്. എന്നതിൻ്റെ ശേഷം ഞാൻ പോയിട്ടില്ല. ഇന്നത്തെ വരാ, ഇപ്പോൾ വിദേശത്തേക്കൊന്നും പോരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നണമില്ല.
അന്ന് കൊണ്ടുവന്ന് വെച്ച പാസ്പോർട്ട് അതിൻ്റെ ഡേറ്റൊക്കെ കഴിഞ്ഞ് ചുരുങ്ങിയതിപ്പം ഒരു 30 വർഷമായി ഉണ്ടാവും. 92 എൻ്റെത് എക്സ്പയറാണ്. അതിൻ്റെ ശേഷം ആ പഴയ പാസ്പോർട്ട് എടുത്തതിൻ്റെ ലഗന്താ ഈ അലമാരയിലുണ്ടാവും. അതിലവിടെ ഇതാക്കിയൊക്കെ ഏതായാലും നോക്കട്ടെ. ഇൻഷാല്ലാ സുലൈമാൻ എൻ്റെ വീടിൻ്റെ അയൽവാസി സുബൈർ മേൽപ്പത്തൂർ. അത് ശരി. അപ്പോൾ ഓക്കെ ഓക്കെ. പിന്നെ ഇപ്പം ഞങ്ങളെ വളാഞ്ചേരിക്കാരെ നാണം കെടുത്തില്ലേന്ന് ഷാഫിയെ. എന്തടാ ഈ ആയി വളാഞ്ചേരിക്കാരെ നമ്മൾ നാണം കെടുത്തിട്ടൊന്നുമില്ലല്ലോ. അവിടെയൊക്കെ ഉശ്വരമുള്ള ആൺകുട്ടികളുണ്ടല്ലോ എന്നാ പോണത്തെ. പിന്നെ എന്തിനാ നാണം കെടുന്നത്? അപ്പം എൻ്റെ ഇവിടെ ഒരു ആൾ മോശമായി വിചാരിച്ച് കണ്ട് ഞങ്ങൾ നാട്ടുകാരൊക്കെ മോശക്കാരൊന്നുമല്ല. അതിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞമാതിരി ഒരു കൊലയിലും ഒരു വേടൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെ സംഭവിക്കാവോ എന്നതേ ഉള്ളൂ. അതല്ലാതെ ഇപ്പം നിങ്ങളെ നാടിന് ഒരു കുഴപ്പമില്ലല്ലോ. നിങ്ങളെ നാടിൽ എത്ര മഹാന്മാരുണ്ട്. ആ മഹാന്മാർ ഇപ്പം റസൂല് ജനിച്ചവിടെ തന്നെയല്ലേ മറ്റേ ആളും ഉണ്ടായത്. ആളെ പേരെന്ന് പറഞ്ഞിട്ട് ഞാൻ ആലങ്ങാടൻ അയാളെ കൊണ്ട് ഉപമിച്ചു കെ ടി ജലീലിനെ എന്ന് പറയിപ്പിച്ചാനല്ലേ. ഞാനത് പറയണില്ല. റസൂല് ജനിച്ച മണ്ണിൽ തന്നെയല്ലേ മറ്റുള്ളൊക്കെ ചില ചില വിഘടനവാദികളും ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ കൂട്ടിയാൽ മതി. ഷാഫി കാരാട്ടിനോടാട്ടോ. അതിൻ്റെ സുഹൃത്താണ് എൻ്റെ യൂത്ത് ലീഗ് വോയിസിലെ കണ്ണിലുണ്ണിയാണ്. സൗദിയിൽ നിന്നും റമദാൻ മുബാറക്ക് ഇൻഷാ അല്ലാ നാട്ടിൽ നിന്ന് തിരിച്ചും പറയുന്നുണ്ട്. സുലൈമാനിൻ്റെ വീടിൻ്റെ അയൽവാസിയാണല്ലേ. ശരി. പട്ടർ നടക്കാവ്. യെസ് 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 ഷബീർ അലി ബാബ അത് തന്നെ പട്ടർ നടക്കാവില്ല. ആജി ഓൻ്റെ ജ്യേഷ്ഠന് പിന്നെ നമ്മളെ ഇൻഷുറൻസിൻ്റെ ഒക്കെ ഒരു ഇതിലാണ് പിന്നെ ഏജൻ്റ് ആയിരുന്നു. ഇപ്പം മരിച്ചിട്ട് ഇപ്പോൾ ഒരു 5-10 ഒക്കെ ലെവലിലായിട്ടുണ്ടാവും അല്ലപ്പം മരിച്ചിട്ട്. ആ അങ്ങാടിയിലെ പള്ളീൻ്റെ പട്ടർ നടക്കാവ് ആ അങ്ങാടിയിലൊരു ചെറിയ പഴയ കാലത്തൊരു പള്ളി ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ മുത്തവല്ലിയാണ് തോന്നുന്നുണ്ട് ബൻ്റപ്പ. പിന്നെ സൂപ്പി ഹായ് സുഖല്ലേ അലഹമ്മദില്ല വളരെ സുഖമാണ്. നാരായണ ഭട്ട് തിരുപ്പാടിൻ്റെ സ്ഥലം. അയ്യേസ് നാരായണ ഭട്ട് തിരുപ്പാടിൻ്റെ സ്ഥലമാണ് മേൽപ്പത്തൂർ. യെസ് അതാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ അങ്ങനെ എന്തൊരു പേരിങ്ങനെ വരുന്നുണ്ട്. പക്ഷെ അതിനിട്ട് പറയാൻ എനിക്ക് കിട്ടണില്ല. അതാണ് സുബൈറ പറഞ്ഞത് അതന്നെ. അവിടെ ഞാൻ വന്ന് ഞാൻ പിന്നെ ഞാൻ എൻ്റെ ഒക്കെ ചെറുപ്പത്തിലല്ല ഒരു കുറച്ച് കാലത്തൊക്കെ നിങ്ങളാ ഭാഗത്തൊക്കെ എൻ്റെ ഒരു വളരെ മോശപ്പെട്ട് സാമ്പത്തികമായിട്ട് തീരെ ഇല്ലാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ അന്ന് ഈ ആജിൻ്റെ ഗുഡ്സ് ഓട്ടോറിക്ഷ ഓന കൊണ്ട് വാങ്ങി അതിൽ പച്ചക്കറി കച്ചവടം നടത്തിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് ആ ഏരിയയൊക്കെ കുറേ പിന്നെ അറിയണത് നിങ്ങളാ ഭാഗങ്ങളിലൊക്കെ. പിന്നെ അഷ്റഫ് ചേലക്കോടൻ പെരിന്തൽമണ്ണ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏതായാലേ ഇനിയിപ്പോൾ ഞാൻ വട്ടർ നിറക്കാവായിരിക്കും. ഞാനും അവിടെയാണ്. ഇനി ആലങ്ങാടൻ ആ വഴിക്ക് വരുമ്പോൾ അറിയിക്കണം. കാണാം ഇൻഷാ അല്ലാ. തീർച്ചയായിട്ടും ഞാനവിടെ നമ്മളെ കോയാ സാഹിബ് ഉണ്ടല്ലോ മുസ്ലിം ലീഗിൻ്റെ ഒക്കെ ഒരു സമുന്നതനായ നേതാവാണ് തിരുനാവായുള്ള പിന്നെ കോയാ സാഹിബ്. അതുപോലെ കരീം സാഹിബ് ഇങ്ങനെയുള്ള നിരവധി ആളുകളുണ്ട് നേതാക്കന്മാരുണ്ട്. പിന്നെ മുഹമ്മദ് ആദവനാട് മുഹമ്മദ് കുട്ടി അവരൊക്കെ എൻ്റെ സ്നേഹിതന്മാരാണ്. പിന്നെയും കുറേ ആളുകളുണ്ട് അവരൊക്കെ നമ്മളെ സ്വന്തം ആളുകളാണ്. പഴയ കാലത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഈ ആദവനാട് മുമ്പ് കിട്ടി ഞാനൊക്കെ ഒരുമിച്ച് പഴയ കാലത്ത് കുറേ എസ്റ്റിയിൽ പ്രവർത്തിച്ചതാണ്. അപ്പോൾ നമ്മളൊക്കെ കുറച്ച് ബാക്ക് ഇങ്ങനെയാണ് പോകുന്നതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ ഓരോരുത്തർ ഓരോ സോലും കാര്യങ്ങളുമായിട്ട് മാറുമ്പോൾ ചെറിയൊരു പ്രയാസമൊക്കെ ഉണ്ടാവുമല്ലോ. അതിൻ്റെ പേരിലൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞ് ഇങ്ങനെ പോകുന്നു. പിന്നെ ബഷീർ പുളിക്കൽ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. വളരെ സുഖടാ. പിന്നെ പാരൊക്കെ ഒരു പാട ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ 64 ആളായി. ഇനിയിപ്പോൾ അത് 100, 150 ഒക്കെ ആയി കഴിഞ്ഞിട്ട് നിങ്ങളെ ടെറിഞ്ഞ് പോകാൻ പറ്റില്ല. അപ്പോൾ അതിന് വിദേശികൾ വരും. ഇപ്പം നിങ്ങളെ നല്ല ഒരു സമയം വെറുതെ അനാവശ്യമായിട്ട് ഞാൻ ചിലവഴിക്കണത് ശരിയല്ലല്ലോ. അപ്പോൾ എല്ലാവരോടും ഞാൻ സലാം പറഞ്ഞ് മേം മുങ്ങോട്ടോ. ഇനി വല്ലാതെ നിർത്താൻ പറ്റ. എല്ലാ കാക്ക മലപ്പുറം സുൽത്താൻ ഇപ്പോൾ ഇല്ലല്ലോ. എല്ലാം മലർത്തിയടിച്ചില്ലേ പി കെ. അത് സുൽത്താൻ ഇല്ല പക്ഷെ ഒരു പുതിയ സുൽത്താൻ അവർക്ക് വേണ്ടേ. എങ്ങനെയൊക്കെ ആയാലും സഖാക്കളെ നമ്മളെ കുട്ടികളല്ലേ. ഓലക്ക് നമുക്കൊരു എതിരാളികൾ ഓല തന്നെയല്ലേ ഉള്ളത്. അപ്പോൾ ഓല ഇവിടെ പൊറീഷൊക്കെ ഇവിടെ നിലനിർത്തണം. നിലനിർത്തുമ്പോഴല്ലേ നമുക്കൊരു ഉഷര് കിട്ടുള്ളൂ. അതിനൊരു പുതിയ സുൽത്താനെ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടല്ലടാ. ആരോടെ ഞാൻ പറഞ്ഞോ യൂനുസിനോടാണ് കേട്ടോ. ഇന്ന് ആട് ബിരിയാണി ഉണ്ടോ മൂസക്കുട്ടി? ആട് ബിരിയാണി ഒന്നുമില്ല. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ പത്തിരി കോഴിക്കറി. അതന്നെ കാര്യമായിട്ടുള്ളത്. പിന്നെ അഷ്റഫ് ചേലക്കോടൻ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
പിന്നെയും കുറേ മുജീബിൻ്റെ വീടുന്നില്ല. മുജീബ് പിന്നെ അങ്ങനെ വന്നാൽ പിന്നെ ഇത് രണ്ടിലേതെങ്കിലും ഒന്നാക്കിയിട്ടേ ഓൻ പോവുള്ളൂ. ഇയാളെല്ലാം വിഷു ആഘോഷിക്കുന്നവരാണെന്ന് പറഞ്ഞു. അത് ഞാനും പറഞ്ഞിട്ടുണ്ട്, മുകളിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മളെ ഫൈസൽ നിച്ചില്ലേ, കാസർഗോഡ് പോകുന്ന ഒരു സംഭവമാണ്. മോൻ്റെ ആ കെയർ ഓഫ് കൂടെ അങ്ങോട്ട് വരുമ്പോഴേ ചിലതൊക്കെ ഓൻ്റെത് ഞാൻ കോപ്പി അടിച്ചു, ചിലത് നമ്മളെ സലാം ചെലയമ്പറിൻ്റെ ഉണ്ടാവും, ചിലത് ഞങ്ങളെ കൊണ്ടുവട്ടിയാൽ പോകുന്നു വരും, ചിലത് യൂത്ത് ലീഗ് വോയിസ് നടക്കും, ചിലത് പച്ചപ്പട സൈബർ വിങ് നടക്കും. അതൊന്നും കിട്ടില്ല, കുറച്ച് കടുപ്പുള്ളത് എഫ് ബി സൈബർ വിങ് ഒന്നും പോക്കും. അങ്ങനെയൊക്കെ നിങ്ങളോട് പിന്നെ മല്ലിടാൻ പറ്റുള്ളൂ. എഫ് ബി സൈബർ വിങ് ആണെന്നുണ്ട് വെച്ചെങ്കിൽ മറ്റേ മലമൂത്ര വിസർജനം തന്നെയാണ്ട് ബന്ധമാവും. അതിന്നൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ താന്നൂരത്തെ നമ്മളെ കുട്ടികളാണ് അതിൻ്റെ മെയിനായിട്ടുള്ളത്. അത് കേരളത്തിലെ മൊത്തം ആളുകളുണ്ട്, എന്നാലും അതിൻ്റെ ഒരു സി എം പിന്നെ ഫാറൂഖ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഞങ്ങളെ പിന്നെയും കുറേ എണ്ണ ഉണ്ട്. അത് പേര് പറയുകയാണെങ്കിൽ ഇനി പിന്നെ അതിനെ നേരം ഉണ്ടാവുള്ളൂ. പിന്നെ ആ മുജീബിൻ്റേത് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ആഫിയത്തുള്ള ദീർഘായുസ്സും ശാരീരികമാണ് അൽഹംദുലില്ലാഹ് ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. മുജീബിൻ്റെ ഈ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം നൽകട്ടെ. പിന്നെ മുഹമ്മദ് കുട്ടിക്കാക്ക നമ്മുടെ മുമ്പത്തെ ബ്ലോക്ക് പ്രസിഡൻ്റ് ആയിരുന്നു, മൂപ്പർക്ക് എന്നെ അറിയാം. ആ അത് ഇതിൽ തന്നെ ഞാൻ ആ നിർമ്മാണ തൊഴിലാളിൻ്റെയൊക്കെ ജില്ലാ ഭാരവാഹി ആയിരുന്ന ടൈമിൽ മൂപ്പരതിലുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഡ്രൈവേഴ്സ് യൂണിയനിലുണ്ടായിരുന്നു. ഇപ്പോഴും മൂപ്പർ നമ്മളെ എസ് ടി യുൻ്റെ ജനറൽ എസ് ടി യുലും മറ്റു പല എസ് ടി യുൻ്റെ കമ്മിറ്റികളിലും അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ്. അത് മുഹമ്മദ് കുട്ടിയാക്ക മൂപ്പർക്ക് എന്നോട് പറഞ്ഞ എൻ്റെ ഫോട്ടോ കാട്ടി കൊടുത്താൽ അറിയാം. മുനീർ ആയി കായ് ആയി ഏതായാലേ ഇൻഷാല്ലാ. പിന്നെ ഞാൻ പകല് വരണ്ട്, ഇപ്പം ഈ രാത്രി എല്ലാവരും പ്രത്യേകിച്ച് നമ്മൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ പറയണതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ജലീലായാലും അതിൻ്റെ നമ്മളെ മൻസൂറിൻ്റെ അഭിഷേകത്തെ അഞ്ചാമത്തെ പ്രതിയെയും അറസ്റ്റ് ചെയ്തു എന്നുള്ളത് അറിയാൻ സാധിച്ചു. അവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അത് അദ്ദേഹം ആ കുട്ടി നമ്മളെ പിന്നെ പാർട്ടിയുടെ അനുഭാവിയാണ്. ഓൺ പല പ്രകടനങ്ങളിലും പങ്കെടുക്കുന്ന ഇതൊക്കെ കാര്യങ്ങളൊക്കെ പോസ്റ്റായിട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ അരിയിൽ ഷുക്കൂർ, അതുപോലെ നമ്മളിൽ നിന്ന് മറ്റുള്ളവരുടെ കിരാതമായ നരഹത്യക്ക് അല്ലെങ്കിൽ അവർ കൊന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. ആ സഹോദരന്മാർക്കൊക്കെ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ഈ ഒരു നാളിൽ നമ്മൾ ഓരോരുത്തരും ഷുക്കൂറുമാൻ അതുപോലെ നസുറു അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ഉപ്പാക്ക് ഉമ്മാക്ക് വാപ്പാക്ക് പങ്ങന്മാർക്ക് മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടി ചെയ്യുമല്ലോ. ആ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ബഹുമാന്യനായ നമ്മുടെ തങ്ങന്മാർ മുഹമ്മദ് ഷിയാബ് തങ്ങൾ, പൂക്കോയ തങ്ങൾ, ബാഫക്കി തങ്ങൾ, ഇങ്ങനെയുണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ നേതാക്കന്മാരും ഉൾപ്പെടുത്തുക, അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാരഥന്മാരായ പണ്ഡിത മഹത്തുക്കളെ ഉൾപ്പെടുത്തുക, അതുപോലെ തന്നെ ഇപ്പോൾ മുജാഹിദായാലും മറ്റേത് സംഘടനകളിൽ നിന്നായാലും മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ ഉള്ളാകും ഉസ്താദിനം അങ്ങനെയുള്ള തങ്ങന്മാരെ പോലെയുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. അത് വിഭാഗമൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവരൊക്കെ നന്മകൾ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ മഗ്ഫിറത്തിനും അർഹമത്തിനും ഒക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അതോടൊപ്പം ഈ എളിയവനെയും എൻ്റെ പിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്, അതുപോലെ എൻ്റെ ബാക്കിയുള്ള കുറേ ആളുകൾ എൻ്റെ വാപ്പ വല്യമ്മ വല്യപ്പ എൻ്റെ ജ്യേഷ്ഠാനുജന്മാർ അങ്ങനെയുണ്ട് തോന്നിട്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു എളിയ സഹോദരൻ നിങ്ങളോട് ഈ കളിയും ചിരിയും തമാശയും ദേഷ്യപ്പെടാനൊക്കെ വരുന്ന ഈ ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഒരു സ്നേഹിതനായിട്ടോ ജ്യേഷ്ഠനായിട്ടോ പിതാവായിട്ടോ അനുജനായിട്ടോ ആരുമായിക്കൊള്ളട്ടെ, എങ്ങനെ നിങ്ങൾ കണക്കെടുത്താലും നിങ്ങളുടെ ആ പ്രാർത്ഥനയിൽ ഞാൻ ഈ പറഞ്ഞ ആളുകളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉണ്ടാവണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ജയ് ഭാരത്.